കോവാക്സിന് അന്തിമ അനുമതി അടുത്ത വർഷമേ ലഭിച്ചേക്കൂ. വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയായില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. വാക്സിന്റെ പ്രതിരോധശേഷി നിർണ്ണയിക്കുന്നതിന് തുടർ പരീക്ഷണങ്ങൾ ആവശ്യമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മുഴുവൻ അനുമതി കിട്ടുക എന്ന് പറയുന്നത് ഒരു വാക്സിനെ സംബന്ധിച്ച് അത് രാജ്യത്തിന് പുറത്തേക്ക് അടക്കം പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, കോവാക്സിൻ ഏതായാലും 2021 ഈ പൂർണ്ണ അനുമതി അഥവാ അന്തിമ അനുമതി ലഭിക്കില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം ഈ കോവാക്സിൻ്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരിശോധനകൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല, അതായത് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നാണ് ഈ വിദഗ്ധ സമിതിയിലെ അംഗങ്ങളും മറ്റും വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ അന്തിമ അനുമതിക്കായി ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ചുള്ള ഡേറ്റ ഈ കോവാക്സിൻ ഈ വിദഗ്ധ സമിതിക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ സമിതിക്ക് കൈമാറിയിരുന്നു. ഏതാണ്ട് 78% ഫലപ്രാപ്തിയാണ് കോവാക്സിന് ഉണ്ടായിരുന്നതെന്നാണ് ഈ ഡേറ്റയിൽ മറ്റും വിശദീകരിച്ചിരുന്നത്. പക്ഷേ വിദഗ്ധ സമിതി ഈ ഡേറ്റ പരിശോധിച്ചതിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് ചില തുടർ പരീക്ഷണങ്ങൾ അല്ലെ ഫോളോ അപ്പ് ആക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നതാണ്. കാരണം അതുകൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഈ അന്തിമ അനുമതി നൽകാൻ വേണ്ടി കഴിയുക എന്നതാണ്. എത്രത്തോളം പ്രതിരോധ ശേഷി ഈ വാക്സിന് ഉണ്ടാക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള തുടർ പരിശോധനകൾ നടത്തുന്നതിനാണ് ഇപ്പോൾ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഈ നിലവിൽ തന്നെ ഈ കോവാക്സിന് ഈ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ആ അനുമതി തുടരുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതിൽ വലിയ തോതിലുള്ള അതിശയോക്തിക്ക് കാരണമൊന്നുമില്ല. കാരണം സാധാരണഗതിയിൽ ഒരു വാക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൂർണ്ണ അനുമതി ലഭിക്കുന്നതിന് 1.5 വർഷത്തോളം കാലാവധി എടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ടാണ് ഈ പൂർണ്ണ അനുമതി നൽകുന്നതിന് മുമ്പുള്ള തുടർ പരീക്ഷണങ്ങളും മറ്റും നടത്തുന്നതിന് പരിശോധനകളും മറ്റും നടത്തുവാൻ ഇപ്പോൾ ഭാരത് ബയോടെക്കിനോട് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും 2022 മാത്രമേ കോവാക്സിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ അനുമതി അഥവാ പൂർണ്ണ അനുമതി ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കോവാക്സിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. കൂടുതൽ ഫലങ്ങൾ വന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു അന്തിമ അനുമതി നൽകാൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ നിലവിൽ. അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി മാത്രമേ തുടർന്നും ഉണ്ടാവൂ. ഒരു ആഗോളതലത്തിലുള്ള അനുമതിക്ക് വേണ്ടി ലോകാരോഗ്യ സംഘടനയെ ബന്ധപ്പെട്ട് കാത്തിരിക്കുകയായിരുന്നു കോവാക്സിന്. ചിലപ്പോൾ ഈ ഒരു തീരുമാനം അതിനെയും കൂടി ബാധിച്ചേക്കാം. തീർച്ചയായും.